സബ്സ്ക്രൈബേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറും നമ്മളൊരു ചിത്രം വരയ്ക്കുന്നത് പെൻസിൽ കൊണ്ടോ പേന കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ സാറും ഒരു ചിത്രം വരയ്ക്കുന്നത്. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തടി കൊണ്ടൊരു ചിത്രം വരച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അത് വരച്ചത് ഗുരുവായൂരപ്പന്റെ പടമാണ് നമ്മൾ വരച്ചെടുത്തേക്കുന്നത്. അത് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാവിഞ്ചി സുരേഷേട്ടനാണ്. അദ്ദേഹത്തെ അറിയാലോ എന്ത് സാധനം കിട്ടിയ, അതുകൊണ്ട് അദ്ദേഹം ഒരു ചിത്രം വരച്ചെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ വീഡിയോയുടെ ഇൻസ്പിറേഷൻ. അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ പോകാം. തടി കൊണ്ട് നമ്മളൊരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പെൻസിൽ വെച്ച് ഈസിയായിട്ട് വരച്ചെടുക്കുന്ന പോലെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ തടിയെ വെട്ടി തന്നെ എടുക്കണം. അപ്പോൾ ഞാനിത് ആദ്യം ഗൂഗിളിൽ കയറി ഭഗവാന്റെ കുറെ ഫോട്ടോസ് തപ്പിയ ശേഷം നമുക്ക് തടി കൊണ്ട് വെട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ ഭാഗങ്ങളായിട്ട് ഇതുപോലെ വരച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം ചെയ്ത്. അത് കുറെ സമയമെടുത്തു, ഏകദേശം ഒരു 10-80 പീസോളം വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് വരച്ചെടുക്കാൻ കുറെ സമയമെടുത്തായിരുന്നു. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ കട്ടിയെടുക്കുന്ന ജിക്സോ മെഷീനാണ് ഞാൻ കട്ടിയെടുക്കുന്നത്, കൈകൊണ്ടാണ് കട്ടിയെടുക്കുന്നത്. സിഎൻസി മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ. സിഎൻസി മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് കട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇത് കട്ടിയിടേണ്ടി വരികയാണെന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്തേക്കുന്ന 6mm ഫ്ലൈവുഡാണ് എടുത്തത്, ഫ്ലൈവുഡ് അല്ല MDF ആണ് എടുത്തേക്കുന്നത്. അപ്പം ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇത് കട്ടിയിടേണ്ടി വരാം. കംപ്ലീറ്റ് കട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഓരോ ഇതിൻ്റെയും പുറവശത്ത് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ എഡ്ജ് വശമൊക്കെ കറക്റ്റ് റൗണ്ടായിട്ട് നമുക്ക് ഈ ജിക്സോ മെഷീൻ വെച്ച് ചെറിയ പീസായതുകൊണ്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൈൻഡർ മെഷീൻ ഇട്ടിട്ട് ഇത് കറക്റ്റായിട്ട് ഈ എഡ്ജെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. എഡ്ജെല്ലാം ക്ലിയർ ചെയ്ത് പേപ്പർ പിടിച്ചു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെയിൻറ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഗോൾഡൻ കളർ പെയിൻ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് പെയിൻറ് അടിച്ചുകൊണ്ട് വരാം. ഇതാണ് നമ്മുടെ ഫ്രെയിം. ഇതിൽ വേണം നമ്മൾ വെട്ടിയെടുത്ത പീസുകൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ആദ്യം പെയിൻ്റ് അടിച്ച ശേഷമാണ് നമ്മൾ വെട്ടിയെടുത്ത പീസ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചുകൊണ്ട് വരാം. ഇച്ചിരി ഡാർക്ക് സിൽവർ കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഫ്രെയിമിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് അടുത്ത കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആകുന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. രണ്ട് കോട്ട് പെയിൻ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബോർഡറിലൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മൾ ഓൾറെഡി വാർണിഷ് അടിച്ച പീസുകളാണിത്, പക്ഷെ നമ്മളൊന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് വാർണിഷ് തൂത്ത് കൊടുക്കുകയാണ്. നമ്മുടെ പെയിൻറ്റിങ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫസ്റ്റ് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് ഒട്ടിച്ച് കയറുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ പാദങ്ങളാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ആദ്യം നമ്മളിതെല്ലാം പെറുക്കി വെച്ചിട്ട് എല്ലാം കറക്റ്റ് ആക്കിയ ശേഷം മാത്രമേ ഉള്ളൂ പശുവിടുകയുള്ളൂ. പാദങ്ങളുടെ ഭാഗം ഏകദേശം ക്ലിയർ ആയി. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ സെറ്റ് ചെയ്യാം.
ഇപ്പം നമ്മൾ ഏകദേശം പകുതി വരെ വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. ഏകദേശം മുകൾവശവും കൈകളും എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓടക്കുഴലിൻ്റെ കുറച്ച് പാർട്സ് കൂടെ ചെയ്യാമുണ്ട്, അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുരടി കഴിഞ്ഞു. അതിനുശേഷം നമ്മളിത് പശ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഓടക്കുഴലും കൂടെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഓടക്കുഴലും സെറ്റാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഓരോരോ പീസുകളെടുത്ത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പശ ഇട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഫെവിക്വിക്ക് ഇട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞു. എല്ലാ പീസും നമ്മൾ പശയിട്ട് ഒട്ടിച്ചു. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ചിട്ട് നോക്കാം ഇത് എങ്ങനെയാണ് വന്നേക്കുന്നത് എന്നുള്ളത്. തരക്കേടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് നിവർത്തി നോക്കാം. എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങൾ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.